നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും. ഒരിക്കൽ കൂടി ഫുട്ബോൾ കിക്കുന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഗൈസ്, കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും ഇന്ത്യൻ സൂപ്പർ ലീഗിനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഗൈസ്, നമുക്ക് ആദ്യത്തെ അപ്ഡേറ്റിലേക്ക് കടക്കാം. ആദ്യത്തെ അപ്ഡേറ്റ് തന്നെ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ സൂപ്പർ ലീഗിലെ മോസ്റ്റ് വാല്യുബിൾ ഇന്ത്യൻ ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സിൻ്റെ ലിസ്റ്റ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഒന്നാം സ്ഥാനത്ത് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താരമായ ജീത്സൺ സിംഗ് ഉണ്ട്. 22 വയസ്സുള്ള താരത്തിൻ്റെ മാർക്കറ്റ് വാല്യൂ 2.2 കോടി രൂപയോളം വരും. രണ്ടാം സ്ഥാനത്ത് ബാംഗ്ലൂർ എഫ് സിയുടെ താരമായ സുരേഷ് ഉണ്ട്. 22 വയസ്സുകാരനായ താരത്തിൻ്റെ മാർക്കറ്റ് വാല്യൂ 2 കോടി രൂപയോളം വരും. മൂന്നാം സ്ഥാനത്ത് ചെന്നൈയിൻ എഫ് സിയുടെ താരമായ ജിതേശ്വർ. 21 വയസ്സുള്ള താരത്തിൻ്റെ മാർക്കറ്റ് വാല്യൂ 1.8 കോടി രൂപയോളം വരും. നാലാം സ്ഥാനത്ത് നോക്കുകയാണെങ്കിൽ ഒഡീഷ എഫ് സിയുടെ താരമായ തോയിബ 20 വയസ്സുകാരൻ്റെ മാർക്കറ്റ് വാല്യൂ ഏകദേശം 1.8 കോടി രൂപയോളം വരും. അഞ്ചാം സ്ഥാനത്ത് ആയുഷ് ദേവ് എന്ന് പറയുന്ന താരമാണ്. 20 വയസ്സുകാരൻ്റെ മാർക്കറ്റ് വാല്യൂ നോക്കുകയാണെങ്കിൽ 1.6 കോടി രൂപയോളം വരും. എഫ് സികൾക്ക് വേണ്ടിയാണ് താരം പന്ത് തട്ടുന്നത്. ആറാം സ്ഥാനത്ത് എ ടി കെ മോഹൻ ബഗാൻ താരമായ ദീപക്കാണ്. 24 വയസ്സുകാരൻ്റെ മാർക്കറ്റ് വാല്യൂ 1.6 കോടി രൂപയോളം വരും. ഏഴാം സ്ഥാനത്ത് പുതിയതായിട്ട് ടീമിലെത്തിയ റൗണ്ട് ക്ലാസ് പഞ്ചാബ് എഫ് സി തന്നെയാണ്. ഫ്രെഡി എന്ന് പറയുന്ന താരത്തിൻ്റെ മാർക്കറ്റ് വാല്യൂ നോക്കുകയാണെങ്കിൽ 1.4 കോടി രൂപയോളം താരത്തിൻ്റെ മാർക്കറ്റ് വാല്യൂ വരുന്നുണ്ട്. എട്ടാം സ്ഥാനത്ത് എ ടി കെ മോഹൻ താരമായ മാർട്ടിൻസ് എന്ന് പറയുന്ന താരമാണ്. 29-കാരൻ്റെ മാർക്കറ്റ് വാല്യൂ 1.2 കോടി രൂപയോളം വരും. അതേപോലെ തന്നെ ഒമ്പതാം സ്ഥാനത്ത് റൗണ്ട് ക്ലാസ് പഞ്ചാബ് എഫ് സിയുടെ യുവതാരമായ സാമുവൽ തന്നെയാണ്. 23-വയസ്സുകാരൻ്റെ മാർക്കറ്റ് വാല്യൂ നോക്കുകയാണെങ്കിൽ ഏകദേശം 1.2 കോടി രൂപയോളം വരും. പത്താം സ്ഥാനത്ത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സിയുടെ താരമാണ് ഫൽഗുണി. 28-വയസ്സുകാരൻ്റെ മാർക്കറ്റ് വാല്യൂ 1.2 കോടി രൂപയോളം വരും. എന്തായാലും ഒന്നാം സ്ഥാനത്ത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസീവ് മിഡ്ഫീൽഡറായ ജിക്സൺ സിംഗ് തന്നെയെന്ന് പറയുന്നതിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് അഭിമാനിക്കാൻ പറ്റും. എന്തായാലും അടുത്ത അപ്ഡേറ്റിലേക്ക് തന്നെ കടക്കാം. അടുത്തതായിട്ടും ഒരു സൈനിങ് തന്നെയാണ്. എന്തായാലും ഹൈദരാബാദ് എഫ് സിയിലേക്ക് ഒരു വമ്പൻ യുവതാരം വരാൻ പോകുന്നുവെന്നാണ് നമുക്ക് കേൾക്കാൻ സാധിച്ചത്. റെഡ് മിഡ്ഫീൽഡർ സ്ഥാനത്ത് മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന 20-കാരനായ ലലൻ ചമ സൈലോ എന്ന് പറയുന്ന താരത്തിനെയാണ് ഇപ്പോൾ ഹൈദരാബാദ് എഫ് സി ടീമിലെത്തിക്കാൻ ശ്രമം നടത്തുന്നത്. ഏകദേശം 1 കോടി രൂപയോളം തന്നെ താരത്തിൻ്റെ മാർക്കറ്റ് വാല്യൂ വരുന്നുണ്ട്. എന്തായാലും അടുത്ത അപ്ഡേറ്റ് ഒരു വമ്പൻ അപ്ഡേറ്റ് തന്നെയാണ് ആരാധകരുടെ മുന്നിലേക്ക് പങ്കുവെക്കാനുള്ളത്. എന്തായാലും പ്രീ സീസൺ മത്സരങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. ഇന്നൊരു പ്രീ സീസൺ മത്സരം നടക്കുകയാണ്. എന്തായാലും ആരാധകർ ഞെട്ടലിൽ തന്നെയാണ്. ആരാധകർ കരുതിയതുപോലെ തന്നെ ഇന്ന് പ്രീ സീസൺ മത്സരം നടക്കുന്നത് ഏത് ടീമുമായിട്ടാണെന്ന് നോക്കുകയാണെങ്കിൽ മുംബൈ സിറ്റി എഫ് സിയുമായിട്ടാണ് ഇന്ന് ഒരു ഫ്രണ്ട്ലി മത്സരം നടത്താൻ പോകുന്നത്. തായ് ലീഗിലെ ഫസ്റ്റ് റൈഡ് പി ടി പ്രാജപ് എഫ് സി എന്ന് പറയുന്ന ടീമുമായിട്ടാണ് ബാങ്കോക്കിൽ വെച്ച് മത്സരം നടക്കുന്നത്. എന്തായാലും മുംബൈ സിറ്റി എഫ് സിയുടെയും പ്രീ സീസൺ ആരംഭിച്ചിരിക്കുകയാണ്. വീഡിയോ ഇവിടെ വെച്ച് നടത്തുന്നു. താങ്ക് യു ഗൈസ്.